കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ റവന്യൂ കൃഷി വകുപ്പുകളുടെ കണക്കെടുപ്പ് തുടരുകയാണ് പന്ത്രണ്ട് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുകയോ മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയോ ചെയ്യണമെന്ന് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവരാണ് വിലങ്ങാട്ടുകാർ മണ്ണിനോട് മല്ലിട്ടുണ്ടാക്കിയെടുത്തതെല്ലാം ഒറ്റ രാത്രി കൊണ്ടില്ലാതായി ജീവൻ തിരികെ കിട്ടിയെങ്കിലും ഉപജീവന പലർക്കും നഷ്ടമായി ഹെക്ടർ ാണ് ഉരുളെടുത്തത് കർഷകരുടെ കൃഷി നശിച്ചതാണ് കണക്ക് പന്ത്രണ്ട് കോടിയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ റവന്യൂ കൃഷി വകുപ്പുകളുടെ കണക്കെടുപ്പ് പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും അദാലത്ത് വെച്ചാൽ ഇത് കർഷകരും അവരുടെ ബാക്കിയുള്ള ആൾക്കാർ ഇതിന്റെ ന്യായമായ കാര്യങ്ങൾ പറയും വീട് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടവരും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും എല്ലാ ഉപകരണങ്ങളും നഷ്ടപ്പെട്ടവരാണ് അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് ന്യായമായ ഒരു നീതി കിട്ടണം എന്ന് അപേക്ഷിക്കുന്നു ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കർഷകരും തന്നെ ധാരാളം പൈസയൊക്കെ വായ്പയൊക്കെ എടുത്ത് അവരുടെ കൃഷിയും വാക്യനുബന്ധ സംഭവങ്ങളെ അവര് നന്നായിട്ട് പരിപുഷ്ടപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്രയൊരു മഹാദുരന്തം അവരെ അഭിമുഖീകരിച്ചത് കാർഷിക മേഖലയ്ക്ക് സർക്കാർ സഹായം പ്രഖ്യാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് അബു ജോസഫ് ദുരിതം അനുഭവിക്കുന്ന കർഷകർ എല്ലാവർക്കും ബാങ്കിൽ വായ്പകളും ഒക്കെ ഉണ്ട് അവരുടെ കാർഷിക കടങ്ങളെല്ലാം എന്നും ഒരു ആവശ്യം ഇവിടെ അല്ലെങ്കിൽ അവർക്കൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം സന്ദർശിച്ച ഉദ്യോഗസ്ഥരുടെ യോഗം കോഴിക്കോട് കളക്ട്രേറ്റിൽ ചേർന്നു നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറും അൻപത്തി വീടുകൾ വാസയോഗ്യമല്ലാതായതോടെ ഇവിടങ്ങളിലുള്ളവർ ബന്ധുവീടുകളിലും ക്യാമ്പുകളിലുമാണ് ഇപ്പോഴും കഴിയുന്നത് മുണ്ടക്കയും ചൂരൽമലയും പോലെ അതിജീവനത്തിന്റെ പാതയിലാണ് വിലങ്ങാടും സമ്പാദിച്ച ഭൂരിഭാഗവും ഇല്ലാതായപ്പോഴും ജീവൻ തിരികെ കിട്ടിയത് മാത്രമാണ് ഏക ആശ്വാസം വിലങ്ങാട് നിന്നും പ്രജ്വൽ സുരേഷിനൊപ്പം രാഹുൽ സുരേഷ് ട്വൻ്റി